അനിശ്ചിതത്തിനൊടുവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രിൻസിപ്പാളിനെ നിയമിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനെ പ്രൊമോഷനിലൂടെ സീനിയർ സൂപ്രണ്ടായി നിയമിച്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് വിവാദത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാഡ്രിഷൻ വിഭാഗം മേധാവി ഡോക്ടർ എ കെ ജയചന്ദ്രനെയാണ് മൊങ്ങന്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുതിയ പ്രിൻസിപ്പാളായി നിയമിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ഉൾപ്പെടെ പതിനെട്ടോളം തസ്തികളായി നൂറ്റി അറുപതോളം ജീവനക്കാരുടെ ഒഴിവ് സംബന്ധിച്ച് ടി സി ബി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പ്രിൻസിപ്പലിന്റെ നിയമനം വേഗം നടത്തി മുഖം രക്ഷിക്കാൻ അധികൃതർ തിരക്കെട്ട് നീക്കം നടത്തിയത് വൈസ് പ്രിൻസിപ്പൽ നിയമനം ഉൾപ്പെടെ മറ്റ് നിയമനങ്ങൾ വൈകുമെന്നാണ് സൂചന അതിനിടെ സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനെ പ്രൊമോഷനോടെ നെഞ്ചുരോഗാശുപത്രിയിലെ ജൂനിയർ സൂപ്രണ്ടായി നിയമിച്ചുള്ള മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് വിവാദമായിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഓഫീസുമെന്നും കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വിരമിച്ച സീനിയർ ക്ലർക്ക് കെ സി ശ്രീകുമാറിനാണ് നെഞ്ചുരു ആശുപത്രിയിലെ ജൂനിയർ സൂപ്രണ്ടായി നിയമിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് വിരമിച്ച ജീവനക്കാരന് പ്രൊമോഷൻ നൽകി ജൂനിയർ സൂപ്രണ്ടായി നിയമിച്ച് ഉത്തരവിറക്കിയ നടപടി പുനപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് വിരമിച്ച ജീവനക്കാരന് പ്രമോഷനോടെ നിയമനം നൽകിയത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇക്കാര്യം ഡിഎംഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു നിലവിലുള്ള ഉത്തരവ് അറിയിപ്പിച്ച് പുതിയ നിയമന ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു ടി സി വി ന്യൂസ് തൃശൂർ